ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപപ്പനപ്പൻ. വെൽക്കം ടു അവർ ചാനൽ. പിന്നെ എങ്ങനെയുണ്ട് കൃഷിയൊക്കെ? നമ്മുടെ ഈ വെയിലായത് കൊണ്ട് ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഇത് വൈകുന്നേരമായി, ഏകദേശം ഒരു 5:30 സമയമായ ഇപ്പോൾ. പക്ഷേ ഇപ്പോഴും നമ്മുടെ ചെടികളുടെയൊക്കെ ആ ഒരു ചൂട് മാറിയിട്ടില്ല, എല്ലാം ഒരുമാതിരി തളർന്ന് നിൽക്കുന്ന രീതിയിലാണ്. അത്രയും ടൈറ്റായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും തീക്ഷ്ണമായിട്ടുള്ള ചൂടാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ശരിക്കും ഈ ചൂടിനെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് എന്താണെന്ന് നോക്കാം. നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ നമുക്കതെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെന്താണെന്ന് നോക്കുന്നതിന് മുമ്പ്, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ആണെന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നോക്കിയാൽ നമ്മുടെ വെണ്ട, പച്ചമുളക്, വഴുതന, തക്കാളി അങ്ങനെയുള്ള വിവിധങ്ങളായ വിളകളാണ് നമുക്ക് എല്ലാ വീടുകളിലുമൊക്കെ ഉള്ളത്. നോക്കിയത് നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വിളവ് തരുന്ന വെണ്ടയാണ്. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനതിൻ്റെ വീഡിയോ ഇടാം. പിന്നെ അപ്പോൾ നമ്മുടെ ഈ മഴ, ഈ വേനൽ സമയത്ത് ശരിക്കും ഈ പച്ചക്കറികൾ റെഡിയായി വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയും വിളവ് തരികയും ഇത്രയും ഇലച്ചിലൊക്കെ ആയിട്ട് നിൽക്കുകയും നമ്മൾ വെള്ളം ഒഴിച്ചാലും പിന്നെ അതങ്ങ് വാടിക്കിടക്കുന്നൊരവസ്ഥ വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശരിക്കും 2 നേരമെങ്കിലും രാവിലെയും വൈകുന്നേരമെങ്കിലും നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. രാവിലെ 1:00 മുമ്പെങ്കിലും നനച്ച് നമ്മൾ ശരിയാകാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ വളം കൊടുക്കണം. നമ്മൾ രാസവളത്തേക്കാൾ കൂടുതൽ ജൈവവളം ഈ സമയത്ത് കൊടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ കയ്യിൽ ഉള്ളതോ അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ്, ചാണകപ്പൊടി അതുപോലുള്ള വളങ്ങളെല്ലാം കൊടുക്കണം. അപ്പോൾ ഈ വേനൽ സമയത്ത് നമ്മൾക്ക് ചെടികളെ സംരക്ഷിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് പുതയിടലാണ്. അതെല്ലാവരും ചെയ്യണം, എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് പുതയിടലെന്ന് പറയുന്നത്. മിക്കവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയാൻ വയ്യാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചെടിയുടെ ചുവട്ടിലുള്ള, അതായത് മണ്ണിലുള്ള ജലാംശം നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെടി നന്നായിട്ട് വളരുകയില്ല. അപ്പോൾ അതിന് നമ്മൾ ഇടെ ഇളക്കി കൊടുക്കുകയും അതുപോലെ തന്നെ ഈ ചെടി ചുവട്ടിൽ ചെടിക്ക് ആവശ്യമായ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് പുതയിടണം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും വേസ്റ്റായിട്ട് നമ്മൾ കളയുന്നൊരു സാധനമാണ് ഞാനിപ്പോൾ പുതയിടാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ പുതയിടുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് വളവും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വളം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മുടെ മണ്ണ് ആകെപ്പാട് ഇപ്പോൾ തറഞ്ഞിരിക്കുകയായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും കളകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെറുക്കി മണ്ണിലിടാതെ അത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. നന്നായിട്ടൊന്ന് ഇടയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ മണ്ണിൽ നിന്ന് ഡയറക്റ്റ് ജലാംശം മുകളിലേക്ക് പോവില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കുറച്ച് വളമിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം എടുത്തിരിക്കുന്നത് നമ്മുടെ കൂട്ടുവളവും അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റും കൂടാണ്. അപ്പോൾ ഒരു പിടി കൂട്ടുവളം എടുത്ത് അത് ഇതിന് ചുറ്റിനും ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചെടുത്തിട്ട് കൊടുക്കാം. എല്ലാ ആഴ്ചയിലും വളമിട്ട് കൊടുക്കുന്നതാണ് ചെടികളുടെ ആരോഗ്യത്തിനും നിറയെ കായകളുണ്ടാകാനൊക്കെ നല്ലത് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ചെയ്ത് കൊടുക്കണം. അല്ലാതെ വളമിടാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഫലം വേണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. അപ്പോൾ അതിട്ട് കൊടുത്തു. ഇനി നമുക്കിതിന് മൾച്ചിങ് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് പുതയിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ മൾച്ചിങ്ങിനായിട്ട് ഞാനെടുത്തിരിക്കുന്നത് നമ്മുടെ ന്യൂസ് പേപ്പറാണ് കേട്ടോ. ന്യൂസ് പേപ്പർ ഏറ്റവും നല്ലൊരു മീഡിയമാണ് ഇത് ഉപയോഗിക്കാനായിട്ട്. നമുക്ക് കരിയൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ തൊണ്ട് ഉപയോഗിക്കാം. തൊണ്ട് നമ്മൾ തക്കാളിയുടെ ഒരു കൃഷിയിൽ നമ്മൾ കാണിച്ചിരുന്നു, തൊണ്ട് ഉപയോഗിച്ച് മൾച്ചിങ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ന്യൂസ് പേപ്പർ, വീട്ടിലെ എല്ലാ വീടുകളിലും ഉള്ള സാധനമാണ് ന്യൂസ് പേപ്പർ. ഇതെങ്ങനെ കളയണമെന്ന് ഓർത്തിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ശരിക്കും നമുക്ക് ഇത് മൾച്ചിങ്ങിലൂടെ നമുക്കിത് കൈകാര്യം ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെടിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്താണെങ്കിലും കുത്തി ഒഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിലുള്ള വളങ്ങൾ ചിലപ്പോൾ തെറിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാലും ഇത് തെറിച്ചു പോകും. മഴയുള്ള സമയത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് തെറിച്ചു പോകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ മൾച്ചിങ് നല്ലതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ന്യൂസ് പേപ്പർ നമുക്കൊന്ന് ചുരുട്ടിയെടുത്ത് നമുക്ക് ഇങ്ങനെ എടുത്തൊന്ന് ചുരുട്ടി വെച്ചു കൊടുക്കാം. ഇത് കീറിയിട്ട് കൊടുക്കാം. എന്നാലും എനിക്ക് കുറച്ചുകൂടെ ഒരു നന്നായിട്ട് തോന്നുന്നത് ഇതിങ്ങനെ ചുരുട്ടി നമ്മുടെ ഈ ചെടി ചുവട്ടിൽ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അത് 2-3 എണ്ണം എടുത്ത് നമുക്ക് ഇങ്ങനെ ചുരുട്ടി വെച്ച് കൊടുക്കാം. അല്ല, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം നമ്മൾ കൊടുക്കുന്നത് മുഴുവൻ ഇതിനകത്തുണ്ടാകുകയും അതുപോലെ തന്നെ ഈ കടലാസ് നനഞ്ഞ് കുതിർന്ന് അതിനകത്തിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന, അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിൽ നിന്ന് വെള്ളം മണ്ണിലൂടെ നഷ്ടപ്പെടുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ
നമ്മുടെ ഈ മൾച്ചിങ് ചെയ്യാനായിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ ഉപയോഗിക്കാം. നോക്കി, നമ്മുടെ തക്കാളിയുടെ ചുവട്ടിൽ നമ്മളെ തൊണ്ട് അടുക്കിയിരിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ തക്കാളിക്ക് മൾച്ചിങ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു മെത്തേഡാണ്, കാരണം ആ വെള്ളം തൊണ്ട് വലിച്ചെടുക്കുകയും അപ്പോൾ ആ തൊണ്ട് എപ്പോഴും നനവ് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ അതും നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് നനച്ചു കൊടുക്കുകയും നനഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലൂടെ അല്ലെങ്കിൽ മണ്ണ് തെറിച്ച് പോകുമൊന്നുമില്ല, ഇത് നനഞ്ഞ് അവിടെ കിടക്കുകയും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ അത് നന്നായിട്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് പഴയ തുണിയൊക്കെ ഉപയോഗിക്കാം കേട്ടോ, കോട്ടൺ തുണിയുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അത് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നനയ്ക്കുമ്പോൾ നമ്മളുടെ ഈ ചെടിയുടെ ഇലകളിലും കൂടെ വെള്ളം വീഴ്ത്താനായിട്ട് ശ്രദ്ധിക്കണം. നമുക്കറിയാം ഇലയിലൂടെ ചെടികൾ വെള്ളം വലിച്ചെടുക്കുന്ന അല്ലെങ്കിൽ വളം വലിച്ചെടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതിലൂടെ ഇല നനച്ച് കൊടുക്കുന്നതിലൂടെ തന്നെ നമുക്ക് പത്രപോഷണം എന്ന് പറയും, അപ്പോൾ അതും നടത്താൻ സാധിക്കും. അപ്പോൾ ശരിക്കും ഇലയും കൂടെ നനച്ച് വേണം എല്ലാ ചെടികളും നമ്മൾ നനച്ച് കൊടുക്കാനായിട്ട്, എന്നാലേ അതിൻ്റെ ആ ഒരു ശരിയായ വളർച്ചയും ഒക്കെ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇലയിലൂടെ തന്നെ ചെടികൾ ഈ വളവും അല്ലെങ്കിൽ വെള്ളവും ഒക്കെ വലിച്ചെടുത്തോളും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതും കൂടെ എല്ലാ ഇലകളും കൂടെ നനയത്തക്ക രീതിയിൽ വേണം നനയ്ക്കാൻ. കാരണം ഇപ്പോൾ പലരും ട്രിപ്പ് ഇറിഗേഷനും അതുപോലുള്ള കാര്യങ്ങൾ പലരും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഇതുപോലുള്ള ഒരു നനയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ചെടി നല്ല രീതിയിൽ, അത് പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയത്ത് നമ്മൾ ഇതും കൂടെ ചെടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വേനൽ സമയത്ത് നമ്മളുടെ പച്ചക്കറികളെ സംരക്ഷിക്കാൻ ഇങ്ങനെയുള്ള ചെറിയ ടിപ്സും കൂടെ നിങ്ങൾ ചെയ്യുക. നമ്മുടെ ഈ മൾച്ചിങ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, അത് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ വീണ്ടും കുറച്ച് നല്ല വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.